നമസ്കാരം എല്ലാവർക്കും. പി എസ് സി ഇ സി ഇ സി സക്സസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പത്മഭൂഷൺ അവാർഡ്സ് 2020 അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വർഷം പത്മഭൂഷൺ ലഭിച്ചവരുടെ പേരുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ വർഷം 16 പേർക്കാണ് പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതിൽ 3 പേർക്ക് മരണാനന്തര ബഹുമതിയായാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ആ 3 പേരുടെ പേരുകൾ ആദ്യം നോക്കാം. ഒന്നാമതായി ശ്രീ സയ്യിദ് മുഹാസം അലി. പബ്ലിക് അഫയേഴ്സ് ആണ് അദ്ദേഹത്തിന്റെ മേഖല. അദ്ദേഹം ബംഗ്ലാദേശി ഫോറിൻ സർവീസ് ഓഫീസറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായാണ് ഈ അവാർഡ് ലഭിക്കുന്നത്, ശ്രീ സയ്യിദ് മുഹാസം അലി. ഇനി രണ്ടാമതായി ശ്രീ നീലകണ്ഠ രാമകൃഷ്ണ മാധവ മേനോൻ. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായാണ് ഈ അവാർഡ് ലഭിക്കുന്നത്. പബ്ലിക് അഫയേഴ്സ് ആണ് അദ്ദേഹത്തിന്റെ മേഖല. അദ്ദേഹമാണ് നാഷണൽ സ്കൂൾ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ, ശ്രീ നീലകണ്ഠ രാമകൃഷ്ണ മാധവ മേനോൻ, എൻ ആർ മാധവ മേനോൻ. ഇനി മൂന്നാമതായി ശ്രീ മനോഹർ പരീക്കർ. അദ്ദേഹം ഗോവ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള പേരുകൾ നോക്കാം. നാലാമതായി ശ്രീ എം, അങ്ങനെ അറിയപ്പെടുന്ന ശ്രീ എം മുംതാസ് അലി. അദ്ദേഹം ഫുൾ നെയിം ശ്രീ എം മുംതാസ് അലി. അദ്ദേഹത്തിന്റെ മേഖല സ്പിരിച്വാലിസം ആണ്. അദ്ദേഹം ഒരു മലയാളി കൂടിയാണ്. പേരൊന്നും കൂടി ഞാൻ പറയാം, ശ്രീ എം മുംതാസ് അലി അഥവാ ശ്രീ എം. അഞ്ചാമതായി ശ്രീ മുസാഫർ ഹുസൈൻ ബാഗ്. അദ്ദേഹം ജമ്മു ആൻഡ് കാശ്മീർ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ മേഖല പബ്ലിക് അഫയേഴ്സ്. അദ്ദേഹം ലോക്സഭ എം പി കൂടിയായിരുന്നു. പേരൊന്നും കൂടി പറയാം, ശ്രീ മുസാഫർ ഹുസൈൻ ബൈക്ക്. ആറാമത് ശ്രീ അജയ് ചക്രവർത്തി. അദ്ദേഹത്തിന്റെ മേഖല ആർട്ട് ആണ്. കലാരംഗത്തെ പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വദേശം വെസ്റ്റ് ബംഗാൾ ആണ്. അദ്ദേഹം ലോക്സഭ എം പി ആയിരുന്നു. പേര് ശ്രീ അജയ് ചക്രവർത്തി. ഏഴാമത് ശ്രീ മനോജ് ദാസ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. അദ്ദേഹം ഒറീസ സ്വദേശിയാണ്. അദ്ദേഹം ഒരു ഓതർ ആണ്. പേരൊന്നും കൂടി പറയാം, ശ്രീ മനോജ് ദാസ്. അപ്പോൾ ഈ 4 പേരുകൾ ഒന്നും കൂടി പറയാം, എം മുംതാസ് അലി, മുസാഫർ ഹുസൈൻ ബാഗ്, അജയ് ചക്രവർത്തി, മനോജ് ദാസ്. എട്ടാമത് ശ്രീ ബാലകൃഷ്ണ ദോഷി. അദ്ദേഹത്തിന്റെ മേഖല ആർക്കിടെക്ചർ ആണ്. അദ്ദേഹത്തിന്റെ സ്വദേശം ഗുജറാത്ത് ആണ്. പേരൊന്നും കൂടി പറയാം, ബാലകൃഷ്ണ ദോഷി. ഒൻപതാമതായി ശ്രീമതി കൃഷ്ണമാൾ ജഗന്നാഥൻ. തമിഴ്നാട് സ്വദേശിനിയാണ്. സോഷ്യൽ വർക്കറോ പൊതുരംഗത്തെ പ്രവർത്തനങ്ങൾ മാനിച്ചാണ് ഈ അവാർഡ് നൽകിയിരിക്കുന്നത്, ശ്രീമതി കൃഷ്ണമാൾ ജഗന്നാഥൻ. പത്താമതായി ശ്രീ എസ് സി ജമീർ. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല പബ്ലിക് അഫയേഴ്സ് ആണ്. നാഗാലാൻഡാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അദ്ദേഹം നാഗാലാൻഡ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അതുപോലെ തന്നെ ഒഡീഷ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവ എന്നിവിടങ്ങളിലെ ഗവർണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്, ശ്രീ എസ് സി ജാമിർ. ഈ 3 പേരുകൾ ഒന്നും കൂടി പറയാം, ബാലകൃഷ്ണ ദോഷി, കൃഷ്ണമാൾ ജഗന്നാഥൻ, എസ് സി ജാമിർ. പതിനൊന്നാമത് ശ്രീ അനിൽ പ്രകാശ് ജോഷി. പൊതുരംഗത്തെ പ്രവർത്തനങ്ങൾ മാനിച്ചാണ് അദ്ദേഹത്തിനും ഈ ബഹുമതി ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വദേശം ഉത്തരാഖണ്ഡ് ആണ്. ശ്രീ അനിൽ പ്രകാശ് ജോഷി. പന്ത്രണ്ടാമത് ഡോക്ടർ സെറിംഗ് ലാൻഡോൾ. ആ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, ടി എസ് ഇ ആർ ഐ എൻ ജി എൽ എ എൻ ഡി ഒ എൽ, ഡോക്ടർ ടെറിംഗ് സെറിംഗ് ലാൻഡോൾ.
മെഡിസിൻ ആണ് പ്രവർത്തന മേഖല. അവരുടെ ലഡാക്ക് സ്വദേശിനിയാണ്, ജമ്മു ആൻഡ് കാശ്മീരിലെ ലഡാക്ക് സ്വദേശിനിയാണ് ഡോക്ടർ സെറിംഗ് ലാൻഡോൾ. 13th ശ്രീ ആനന്ദ് മിശ്ര, അദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശിയാണ്. അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ്. അപ്പോൾ ഈ മൂന്ന് പേരുകൾ ഒന്നും കൂടി പറയാം. ശ്രീ അനിൽ പ്രകാശ് ജോഷി, ഡോക്ടർ സെറിംഗ് ലാൻഡോൾ, ആനന്ദ് മഹീന്ദ്ര. പതിനാലാമതായി പി.വി. സിന്ധു. സ്പോർട്സ് ആണ് അവരുടെ പ്രവർത്തന മേഖല. സ്വദേശം തെലങ്കാന. PV Sindhu. 15th ശ്രീ വേണു ശ്രീനിവാസൻ, ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ സ്വദേശം തമിഴ്നാട്. വേണു ശ്രീനിവാസൻ. 16th പ്രൊഫസർ ജഗദീഷ് സേഠ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ് പ്രവർത്തന മേഖല. അദ്ദേഹം ജനിച്ചത് ബർമയിലാണ്. പ്രൊഫസർ ജഗദീഷ് സേഠ്. ഈ പേരുകൾ ഒന്നും കൂടി ഒന്ന് പറയാം. അതിൽ ആദ്യത്തെ മൂന്ന് പേർക്ക് മരണാനന്തര ബഹുമതിയായാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ആ പേരുകൾ ആദ്യം പറയുന്നു. ശ്രീ സയ്യിദ് മുആസം അലി. 2nd ശ്രീ നീലകണ്ഠ രാമകൃഷ്ണ മാധവ മേനോൻ, അഥവാ ശ്രീ NR മാധവ മേനോൻ. 3rd ശ്രീ മനോഹർ പരീക്കർ. ഇനി അടുത്ത 4th ശ്രീ എം മുംതാസ് അലി. 5th ശ്രീ മുസാഫർ ഹുസൈൻ ബൈക്ക്. 6th ശ്രീ അജയ് ചക്രവർത്തി. 7th ശ്രീ മനോജ് ദാസ്. 8th ശ്രീ ബാലകൃഷ്ണ ദോഷി. ഒൻപതാമതായി ശ്രീമതി കൃഷ്ണമ്മ ജഗന്നാഥൻ. 10th ശ്രീ SC ജാമിർ. 11th ശ്രീ അനിൽ പ്രകാശ് ജോഷി. 12th ഡോക്ടർ സെറിംഗ് ലാൻഡോൾ. 13th ശ്രീ ആനന്ദ് മഹീന്ദ്ര. 14th PV Sindhu. 15th ശ്രീ വേണു ശ്രീനിവാസൻ. 16th പ്രൊഫസർ ജഗദീഷ് സേഠ്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അൺഅക്കാഡമിയിലും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.